ചെരുപ്പ് സംബന്ധമായി ഞാനൊരു അവിസ്മരണീയമായ കാര്യം പറയാം. ആര്യാടനും മുല്ലപ്പള്ളിയും കൂടിയുള്ള ബൈ ഇലക്ഷനിൽ അന്ന് കേരളത്തിലെ പ്രധാന നേതാക്കന്മാരെല്ലാം എരുമാമുണ്ട ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയൊക്കെ അവിടെ ദിവസങ്ങളോളം താമസിച്ചു. അന്ന് ഉമ്മൻചാണ്ടിയെ വീട് കയറ്റാനും രാഷ്ട്രീയ പ്രവർത്തനത്തിനുമായി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ചാക്കോച്ചേട്ടനായിരുന്നു. അന്ന് ചാക്കോച്ചേട്ടനും ഈ ലോഡ് കീപ്പർ എന്ന് പറയുന്ന ആ ചെരുപ്പാണ് ഉപയോഗിച്ചിരുന്നത്. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സാഹചര്യം അനുസരിച്ചും കുന്നും മലയൊക്കെ കയറാൻ നല്ല അതാണെന്നുള്ള ഉപദേശത്തിൻ്റെ പുറത്ത് ഉമ്മൻചാണ്ടിക്കും ആ ചെരുപ്പായിരുന്നു. ഉമ്മൻചാണ്ടി അന്ന് രാത്രി വന്ന് കിടക്കുന്നത് ഈ പുണ്യസാക്കയുടെ ഇപ്പം പൊളിച്ച് കളഞ്ഞ കോട്ടയത്തിൻ്റെ സൈഡിലുള്ള ആ വീടിൻ്റെ ആ കടയുടെ മുകളിലത്തെ നിലയിലെ ഒരു ചെറിയ റൂമിലാണ്, സിംഗിൾ റൂം. അതായത് അങ്ങനെ തളിക്ക പോസ്റ്റ് ഓഫീസുള്ളപ്പോൾ ഇങ്ങനെ തളിക്കുള്ള ചെറിയ റൂമിലായിരുന്നു. അതിലൊരു കട്ടിലൊക്കെ കൊണ്ടിട്ട് അവിടെയായിരുന്നു കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ നടുക്കുള്ള രണ്ട് റൂമുകൾ യു ഡി എഫിൻ്റെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്കായിട്ട് ഉണ്ണിയസാക്ക ഫ്രീ ആയിട്ട് വിട്ടു തന്നായിരുന്നു ഈ മുല്ലപ്പള്ളിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളെപ്പോഴും അതിൽ ക്യാമ്പുണ്ടാവും. അപ്പോൾ ആ ഈ ഇലക്ഷൻ പ്രവർത്തനവും കഴിഞ്ഞ് കുളിച്ചൊക്കെ റെഡി ആയിട്ട് വന്ന് ഈ ഉമ്മൻചാണ്ടി ഇതിൽ കട്ടിലേൽ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത് ഓർമ്മയുണ്ട്. അപ്പോൾ ചാക്കോച്ചേട്ടനും ഒപ്പം ഉണ്ടാവും, വേറെ ആരും ഉണ്ടാവില്ല. ചാക്കോച്ചേട്ടനും ചാക്കോച്ചേട്ടനും പുറത്താരും വരാന്തയിൽ ഇരിക്കാൻ പറ്റിയൊരു പടി പോലെയുണ്ട് ഇത് രണ്ട് വരാന്തയിൽ. അപ്പോൾ അവിടെ ചാക്കോച്ചേട്ടൻ ഇരിക്കും, ഉമ്മൻചാണ്ടി അകത്തിരിക്കും. അപ്പോൾ ഒരു ദിവസം വന്നിരുന്നിട്ട് ഉമ്മൻചാണ്ടി ഇങ്ങനെ പണിയായി ചെരുപ്പേൽ, ചെരുപ്പിൻ്റെ ഈ നടുക്കത്തെ കാലുണ്ടല്ലോ ഈ പെരുവിരലിൻ്റെയും ആ തൊട്ടവിരലിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു കാല് പോലെയുണ്ട്, ആ കാല് പൊട്ടിപ്പോയി. ആ കാല് പൊട്ടിപ്പോയത് അന്ന് ചെരുപ്പൊന്ന് മാറ്റി മേടിക്കാനൊന്നും ഇരുമ്പോണ്ട കടയില്ല. അപ്പോൾ ഈ ചെരുപ്പ് വെച്ചിട്ട് ചാക്കുനൂൽ ഉപയോഗിച്ചിട്ട് ഇത് കെട്ടാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഞാനിത് കെട്ടാം കൊണ്ട് ഞാൻ പോയിട്ട് പുള്ളിയോട് പറഞ്ഞു, സാറേ ഞാനത് കെട്ടിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ വേഗം എടുത്ത് എൻ്റെ ഇതിലേക്ക് വന്നു. ചെരുപ്പാട്ടോ മറ്റൊരാൾ ഇട്ടതാ, ക്ഷമിക്കണം കേട്ടോ എന്നും പറഞ്ഞാൽ തന്നെ. പക്ഷേ അത് തന്നു. ഞാനത് വാങ്ങിയിട്ട് നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല, അതിൻ്റെ അടിയിലത്തെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇനി പൊട്ടിപ്പോരുകയത്. അപ്പോൾ ഞാൻ ഒരു കമ്പി വേണം, കമ്പി ഉണ്ടെങ്കിൽ നടക്കാം. അതിൽ ഞാൻ സ്കൂൾ പഠിക്കാൻ ഈ നാണിക്ക് കൊല്ലൻ്റാലുണ്ട്, അവിടെ പോയിട്ട് ഒരു കമ്പിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഈ ഇരുമ്പിൻ്റെ ചീളെടുത്തുകൊണ്ട് വന്ന് രണ്ട് തുളയിട്ടിട്ട് ഈ ചെരുപ്പ് തുളച്ച് കെട്ടിക്കൊടുത്തു. ചാക്കൂൽ ഉപയോഗിച്ചല്ല, വേറെ നല്ല നൂൽ ഉപയോഗിച്ച് കെട്ടിക്കൊടുത്തു. അപ്പോൾ ആ പുള്ളി വാങ്ങിയിട്ട് വലിയ താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഒന്ന് പുറത്തൊക്കെ തട്ടി. അങ്ങനെ നമ്മളൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ, ഈ കോൺഗ്രസ് തന്നെയാണ്. ഞങ്ങളിപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ എ ആയതുകൊണ്ട് മാഷ് പാർട്ടിയുടെ മുന്നണിയിൽ നിൽക്കുന്നു. നിങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ വിഭാഗം ആയതുകൊണ്ട് നിങ്ങൾ മറുഭാഗത്ത് നിൽക്കുന്നു. നമുക്കൊക്കെ ഒന്നാവണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിച്ചു ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ആ പറഞ്ഞ ചെരുപ്പ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് നമ്മുടെ ഈ നാട്ടിലെ ഉപകാരപ്രദമാണ്. അണ്ടി ചുമക്കാൻ പോകുന്ന ഒരു മല ചവിട്ടാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ചെരുപ്പ്. അന്ന് ആ ചെരുപ്പിന് രണ്ട് നിസ്സാര വിലയുള്ളൂ, രണ്ട് രൂപ മൂന്ന് രൂപ അങ്ങനെ അതെനിക്ക് വേണം. സംഖ്യ എത്രയാണെന്ന് ഞാൻ പറഞ്ഞ് തെറ്റാം, പക്ഷേ ഏറ്റവും വില കുറഞ്ഞ ചെരുപ്പുമായിരുന്നു അത്. കശുവണ്ടി ചുമക്കാൻ ഈ ക്ലിയർ ട്രാക്ക് മാംഗർ റേഞ്ച് പോകുന്നവർ മുഴുവൻ ഉപയോഗിക്കുന്നൊരു ചെരുപ്പായിരുന്നു. ആര് കണ്ടാലും ഈ ചെരുപ്പിട്ടുണ്ടോ അണ്ടി നോക്കണവരാണോ ചോദിക്കാറ്. അന്ന് ഈ ചെരുപ്പ് കെട്ടിയത് എവിടുന്നാന്നും ഞാൻ ഓർക്കണ്ട. ഈ 200 കയറിയപ്പോൾ മുഴുവൻ ആ വള്ളി പൊട്ടി ചെരുപ്പിട്ടുണ്ട് ഉമ്മൻചാണ്ടി വീട്ടിൽ, നമ്മുടെ വീടുകളിലൊക്കെ ആ ഭാഗത്തൊക്കെ കയറിയത്. അത് ആ ചെരുപ്പ് ശരിക്കൊരു ഉപകാരിയായിരുന്നു. പണ്ടേ MIT എന്ന് പറഞ്ഞൊരു വണ്ടി ഉണ്ടായിരുന്നല്ലോ, എന്ന് പറഞ്ഞ മാതിരി ഒരു ലോഡ് താങ്ങി ചെരുപ്പായിരുന്നു, മല കയറാൻ ഏറ്റവും ബെസ്റ്റ് ചെരുപ്പായിരുന്നു ആ ചെരുപ്പ്. ഇപ്പം ആരെങ്കിലും കാണില്ല, ഒരു കടകളിൽ കാണാനും സാധ്യമില്ല.